വെൽക്കം ബാക്ക് ടു മൈനാസ് കിച്ചൺ. ഒരു അടിപൊളി കോഫ്ത ഉണ്ടാക്കിയാലോ? കോഫ്തയും അതോടൊപ്പം ഉള്ള ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിക്കനോ ബീഫോ വേണമെങ്കിൽ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ആയതിനാൽ നമുക്ക് മട്ടൻ കോഫ്ത ബോൾസിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനായി മട്ടൻ കീമ കിട്ടുമെങ്കിൽ അത് എടുക്കുക, അതില്ലാന്ന് വെച്ചാൽ മട്ടൻ വാങ്ങിയതിന് ശേഷം എല്ലാം കൊഴുപ്പൊക്കെ റിമൂവ് ചെയ്യുക. നന്നായിട്ട് ക്ലീൻ ആക്കി ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കുക. പിന്നീട് ഒട്ടും വെള്ളമില്ലാത്ത മിക്സിയിലാക്കി അല്പാൽപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. കണ്ടില്ലേ, അല്പം കൊഴുപ്പുള്ളത് നല്ലതാണ്. അതുപോലെ അധികം മുറ്റില്ലാത്ത മട്ടൻ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമായ ഉപ്പ് വേണം, പിന്നീട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകപ്പൊടി. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നീട് പൊട്ടുകടല ഉണ്ടെങ്കിൽ ഒരു അരക്കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുക്കുക. മൂന്നോ നാലോ കാഷ്നട്ടും ബദാമും കൂടി ചേർത്താൽ കൂടുതൽ നല്ലതായിരിക്കും പൊടിച്ചെടുക്കുന്ന സമയത്ത്. ഇതില്ലാന്ന് വെച്ചാൽ നമ്മൾ കടലമാവ് ഒന്ന് പാനിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സവാള വേണം. മസാലയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് കൊത്തിയരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുള്ളത് നെയ്യാണ്. അല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കോഫ്തയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഒരു മുട്ട വേണം. പിന്നീട് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ആവശ്യമായ ഓയിൽ. ഇനി നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറോ അതല്ലെങ്കിൽ ഒരു ചോപ്പറോ എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മട്ടനിൽ നിന്ന് ഒരല്പം എടുക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ നട്ട്സ് പൊടിച്ചത്, ആവശ്യമായ ഉപ്പ്, നമ്മൾ മസാലകളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുട്ടയും ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് നിറച്ചെടുക്കാം. ഇനി ബാക്കി മട്ടനുമായിട്ട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെയ്യും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് ഇതുപോലെ ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കടലമാവോ അതല്ലെങ്കിൽ നട്ട്സ് പൊടിച്ചതോ ചേർത്ത് കൊടുക്കുക. ബോൾസ് ആക്കി എടുക്കാൻ എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ തടവിയതിന് ശേഷം എല്ലാം ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. കണ്ടില്ലേ, എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനോ ബീഫോ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബോൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉൾവശം വെന്ത് കിട്ടില്ല. കീമ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇത് ഞാൻ കബാബായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഈ സെറ്റ്. അതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം പോലും വെള്ളം പറ്റാതെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഗ്രേവി ഉണ്ടാക്കുന്നതിലേക്ക് ഉള്ള ബോൾസാണിത്. അത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എല്ലാ സൈഡും ഏതാണ്ട് ഇതേപോലത്തെ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ കൊത്തിയരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും വേണം. പുതിനയില ഇല്ലാന്ന് വെച്ചാൽ മല്ലിയില മാത്രമായാലും മതി. പിന്നെ പച്ചമുളക് വേണം, ഒന്നുകിൽ ഇതേപോലെ ചതച്ചെടുക്കുക, അതല്ലെങ്കിൽ നെടുവെ കീറിയിട്ടാലും മതി. സവാള കൊത്തിയരിഞ്ഞത് നട്ട്സ് പൊടിച്ചതും വേണം. അത് കൂടാതെ സവാള ഒന്നോ രണ്ടോ എണ്ണം ബിസ്തയാക്കി എടുക്കണം. സൺഫ്ലവർ ഓയിലാണ് നമ്മളത് വറുത്തെടുക്കുന്നത്. പൊട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി നമ്മുടെ മസാല കോഫ്തയിൽ ചേർത്ത അതേ മസാല തന്നെയാണ് ഈ ഗ്രേവിയിലും ചേർക്കുന്നത്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് തൈര് വേണം. അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടുള്ളത്. പിന്നെ നമ്മൾ വലിയ ജീരകവും പട്ടയും ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി എടുക്കുക, അതില്ലാന്ന് വെച്ചാൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. തക്കാളിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ തക്കാളി അല്പനേരം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ആ പ്യൂരി നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളെ കോഫ്ത പൊരിച്ച എണ്ണ അല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വലിയ ജീരകവും പട്ടയും ഗ്രാമ്പും ചേർക്കാം. ഇനി നമ്മൾ സവാള കൊത്തിയരിഞ്ഞത് ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ
നമുക്ക് അതിലേക്ക് പൊട്ടറ്റോ ഇല്ലേ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആവണ്ട, ഒരല്പം നേരം ഒന്ന് എണ്ണയിലിട്ട് വയറ്റാം. നമ്മൾ ബിസ്ത ഉണ്ടാക്കിയത് ഈ എണ്ണയിൽ തന്നെയാണ്. പൊട്ടറ്റോ കുറച്ചൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം നമുക്കിനി ലോയിലേക്ക് മാറ്റാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ മസാല എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി ലോയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തൈരും ചേർത്ത് കൊടുക്കണം, ആവശ്യമായ അത്ര ഉപ്പും ചേർത്ത് കൊടുക്കണം. ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം തൈരും വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ കച്ചപ്പാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി നട്ട്സ് പൊടിച്ചതുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് അല്പം മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ പച്ചമുളകിൻ്റെ അല്ലി മാറ്റിയതിന് ശേഷം ചേർക്കാം. അതിനുശേഷം നമ്മുടെ കോഫ്ത ബോൾസ് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാതെയും ചേർക്കാം, പക്ഷേങ്കിൽ അന്നേരം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണമെങ്കിൽ ഇത്രത്തോളം ആക്കിയിട്ട് ഓഫ് ആക്കാം. അതെല്ലാം വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചതിന് ശേഷം ഓഫ് ആക്കാം. അപ്പം നമ്മൾ അടിപൊളി കോഫ്തയും ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗാർലിക് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. സാഫ്രൺ റൈസിൻ്റെ കൂടെയോ ബട്ടർ റൈസിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ബ്രേക്ക്ഫാസ്റ്റിന് പോലും നല്ലതാണ്, കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിൽ അധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല അല്ലേ കോഫ്ത, പക്ഷേങ്കിൽ വളരെ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയും നല്ല മണവുമാണ്. ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണും വീടും ഒക്കെ നല്ല മണമായിരിക്കും. കുട്ടികളൊക്കെ അന്നേരം തന്നെ വന്നെടുത്ത് കഴിക്കാൻ തുടങ്ങും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കണം. ഒരു തവണ ഉണ്ടാക്കിയാൽ മതി, വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.